നമസ്കാരം. ഇന്നും കേരളത്തിൽ 40,000 മുകളിലാണ് കോവിഡ് രോഗികളുടെ എണ്ണം. അതേപോലെ തന്നെ 60 കടന്നിരിക്കുകയാണ് മരണനിരക്ക്. മറ്റു നിവൃത്തിയൊന്നും ഇല്ലാത്തതിനാൽ മറ്റന്നാൾ മുതൽ, അതായത് 8-ാം തീയതി രാവിലെ 6 മണി മുതൽ 16-ാം തീയതി വരെ സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മാർഗരേഖയൊക്കെ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? പൊതുഗതാഗതമൊന്നും പാടില്ല, എന്നാൽ ചരക്ക് വാഹനങ്ങൾ തടയില്ല. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഓട്ടോ ടാക്സി ഇവ ലഭ്യമാകും. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓട്ടോയ്ക്കും ടാക്സിക്കും ഓടാം. അതേപോലെ തന്നെ ആശുപത്രിയിൽ പോകാനും വാക്സിൻ എടുക്കാനുമൊക്കെ അങ്ങനെയുള്ളവർക്ക് പുറത്തിറങ്ങാം. അതാത് സ്ഥലങ്ങളിലേക്ക് പോകാം. ആവശ്യമില്ലാത്തവർ പുറത്തിറങ്ങിയാൽ പോലീസ് പിടിക്കും. അതുകൂടാതെ തന്നെ കനത്ത പിഴയും ഈടാക്കുന്നതാണ്. പെട്രോൾ പമ്പുകൾക്കും കോൾഡ് സ്റ്റോറേജുകൾക്കുമൊക്കെ പ്രവർത്തിക്കാം. അതേപോലെ തന്നെ പരമാവധി ഹോം ഡെലിവറി പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഭക്ഷണമൊക്കെ വിൽക്കുന്ന ചില ആളുകൾക്ക് ഭക്ഷണമൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഹോം ഡെലിവറി പരമാവധി പ്രോത്സാഹിപ്പിക്കണം എന്നും സർക്കാർ പറയുന്നു. മത രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു കൂടിച്ചേരലുകളും പാടില്ല. ആരാധനാലയങ്ങൾ അടച്ചിടണം. വിവാഹത്തിന് പരമാവധി 20 പേർ മാത്രം. അതേപോലെ തന്നെ മരണാനന്തര ചടങ്ങുകൾക്കും 20 പേർ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ലോക്ക്ഡൗൺ സമയത്തുള്ള കോവിഡ് മാർഗരേഖകൾ. തീർച്ചയായിട്ടും എല്ലാ ജനങ്ങളും ഇത് പാലിക്കേണ്ടത് തന്നെയാണ്. ഓട്ടപ്രദർശനം ഇന്ന് മറ്റൊരു കാഴ്ച കണ്ടത് ഇന്നലെ കാലം ചെയ്ത ഏവരുടെയും പ്രിയപ്പെട്ട മാർ ക്രിസോസ്റ്റം തിരുമേനിയെ, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്ന് എല്ലാ ഔദ്യോഗിക ബഹുമതിയോടും കൂടി മാർത്തോമാ സഭയുടെ ആസ്ഥാനമായ SES കുന്നിൽ, അവിടെ ബിഷപ്പുമാരെ അടക്കുന്ന പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എല്ലാ ഔദ്യോഗിക ബഹുമതികളിലൂടെയും അടക്കം ചെയ്തു. ഇനി ബംഗാളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ആക്രമണങ്ങൾ ഇന്നും തുടർന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. ഒപ്പം തന്നെ നമ്മുടെ മലയാളിയായിട്ടുള്ള വി മുരളീധരൻ ആക്രമണങ്ങളിലെയൊക്കെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ആ പ്രദേശം സന്ദർശിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംഘങ്ങളും ഈ തൃണമൂൽ ഗുണ്ടകളാൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഇന്ന് മറ്റൊരു വലിയ ദീപേടി കൂടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഏവരും വിചാരിച്ചിരുന്നു വലിയ രീതിയിലുള്ള നല്ല എഴുത്തുകാരനാണോ ബെന്യാമിൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആ വ്യക്തി, വലിയ ഒരു എഴുത്തുകാരനാണ് എന്നൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ത് എന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നതിന് മുമ്പ് എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു, അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കമ്മിത്തത്തിൻ്റെ ആ എല്ലാ രീതിയിലുള്ള ആ കമ്മിത്വവും അദ്ദേഹം പുറത്താക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ അവസാനമായിട്ട് ഇന്നലെ അദ്ദേഹം ഈ ശ്രീധരനെ ഒരാവശ്യമില്ലാതെ ഈ ശ്രീധരനെ കളിയാക്കിയൊരു ഒരു ട്വീറ്റൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോഴാണ് ദേഷ്യമെന്ന സംഖ്യകൾ ഇദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ ചെകഞ്ഞു നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ആടുജീവിതം എന്ന നോവൽ മറ്റൊരു കോപ്പിയുടെയാണെന്ന് കണ്ടുപിടിക്കുകയും അവർ അതിൻ്റെ എല്ലാ തെളിവുകളും നിരത്തി അത് പൊളിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ദീപ ടീച്ചർ ഒറ്റയ്ക്കല്ല, ദീപ ടീച്ചറിനൊരു കൂട്ടും കൂടെ വന്നിരിക്കുകയാണ്. ആ കൂട്ടും മറ്റാരുമല്ല, ബെന്യാമിനാണ്, ആ പുതിയ കോപ്പിയുടെ മെഷീൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഓട്ടപ്രദർശനം കണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.